വെറും 20 വയസ്സിനുള്ളിൽ തന്നെ തന്റെ സംഗീതം കൊണ്ട് ലോകം മുഴുവനും കോടിക്കണക്കിന് ആരാധകരെ സൃഷ്ടിച്ച ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം അവരുടെ എല്ലാം മനസ്സിൽ വലിയൊരു മുറിവേൽപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്നും കടന്നുപോന്നു. XXX ടെൻഡാഷിയോൺ. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം? ഇത്രയും ചെറിയ പ്രായത്തിനിടയിൽ ഇത്ര വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് സാധിച്ചത്? പലരും വിശ്വസിക്കുന്നത് പോലെ അദ്ദേഹം ഇന്നും ജീവനോടെ തന്നെ ഉണ്ടോ? വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. XXX ടെൻഡാഷിയോൺ. കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ വീഡിയോകളെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറയാത്തതായ ഒരൊറ്റ വീഡിയോ പോലും നമുക്ക് കാണാനായി സാധിക്കില്ല. എല്ലാ വീഡിയോയിലും തീർച്ചയായും നിങ്ങളിൽ ആരെങ്കിലും എല്ലാം അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. XXX ടെൻഡാഷിയൻ എന്ന ലോകം മുഴുവനും ആരാധനയോടുകൂടെ എക്സ് എന്ന് വിളിച്ച അദ്ദേഹത്തിൻ്റെ കഥ ആരംഭിക്കുന്നത് 1998 January 3 നിന്നാണ്. ജമൈക്കയിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് കുടിയേറിയ ദമ്പതികൾക്ക് ഒരു മകൻ ജനിക്കുന്നു. അവരവന് പേര് നൽകി ജാസ് എഡോയിൻ റിക്കാർഡോ കോൺഫ്രോയ്. ലോകത്ത് നിന്ന് വിജയിച്ചു നിൽക്കുന്ന പല ആളുകളുടെയും കഥകൾ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ അവരുടെ എല്ലാം കുട്ടിക്കാലം വളരെയധികം ദുർഘടം നിറഞ്ഞതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനേക്കാളെല്ലാം വളരെയേറെ ദുർഘടം നിറഞ്ഞ ഒന്ന് തന്നെയായിരുന്നു എക്സിൻ്റെ കുട്ടിക്കാലം. അദ്ദേഹത്തിൻ്റെ പിതാവ് ദിനേന മദ്യപിച്ചെത്തി അദ്ദേഹത്തിൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും നിരന്തരമായി മർദ്ദിക്കുമായിരുന്നു. തീർത്തും ഒരു ക്രിമിനൽ പശ്ചാത്തലം നിറഞ്ഞൊരു അന്തരീക്ഷത്തിലൂടെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതിനാലൊക്കെ തന്നെ 2008 കാലഘട്ടം എത്തുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛനെ പോലീസുകാർ പിടികൂടുകയും ഏറെക്കുറെ 8 വർഷക്കാലത്തേക്ക് അദ്ദേഹത്തിന് കഠിന തടവിന് വിധിക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാൻ വേണ്ടി ദിനേന കഷ്ടപ്പെട്ടിരുന്നത് പണിയെടുത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ മാതാവ് തന്നെയായിരുന്നു. അതിനാലൊക്കെ തന്നെ മുത്തശ്ശിയായിരുന്നു, ഗ്രാൻഡ് മദറായിരുന്നു അദ്ദേഹത്തെ നോക്കിയിരുന്നത്. ബാക്കിയുള്ള കുട്ടികളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്ത രീതിയിലാണ് ഈ ഒരു കുട്ടി പെരുമാറുന്നത് എന്ന കാര്യം വളരെ ചെറുപ്പത്തിൽ തന്നെ മുത്തശ്ശി കണ്ടെത്തുകയും അതിൽ നിന്നും അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി അക്രമകരമായിട്ടുള്ള സ്വഭാവം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി മുത്തശ്ശി പലതരത്തിലുള്ള പ്രവൃത്തികളും കുട്ടിക്കാലത്ത് തന്നെ നടത്തിയിരുന്നുവെങ്കിൽ പോലും അതൊന്നും അത്ര വലിയ രീതിയിൽ വിജയം കണ്ടില്ല എന്നതായിരുന്നു സത്യം. പിന്നീട് സ്കൂളിൽ ചേർന്ന് പഠനം ആരംഭിച്ച സമയങ്ങളിലെല്ലാം സ്കൂളുകളിൽ മറ്റു കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് പതിയെ ഒന്ന് കളിയാക്കുമ്പോഴേക്ക് തന്നെ ഭയങ്കര അഗ്രസീവായിട്ട് അവരെയെല്ലാം വളരെയധികം അടിച്ചിടുന്ന നിലയിൽ വളരെ വലിയ രീതിയിൽ തന്നെ പരിക്കേൽപ്പിക്കുന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നത്. അതിനാലൊക്കെ തന്നെ പലതവണ സ്കൂളുകൾ മാറേണ്ടതായി വരികയും ചെയ്തിരുന്നു. എക്സിൻ്റെ കഥയിൽ എപ്പോഴും മുഴച്ചു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഹൈലൈറ്റഡായി നിൽക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ 6 വയസ്സിൽ സംഭവിച്ച ആ ഒരു കാര്യമായിരുന്നു. അദ്ദേഹവും അമ്മയും ഒരിക്കൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ അമ്മയെ ഒരു വ്യക്തി ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. സാധാരണ കുട്ടികളെപ്പോലെ ആ വ്യക്തിയെ പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ കരയാനോ നിൽക്കുന്നതിനെല്ലാം പകരമായിട്ട് എക്സ് അന്നേ ദിവസം ചെയ്തൊരു കാര്യം തനിക്ക് കയ്യിൽ കിട്ടിയ ഒരു ചില്ല് കഷ്ണം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് അക്രമിയെ പൊതിരെ കുത്തുക എന്നതായിരുന്നു. തീർച്ചയായും വളരെ വലിയ തരത്തിൽ തന്നെ ചെറിയ പ്രായത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ആക്രമണ സ്വഭാവം വലിയ തോതിൽ തന്നെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നതിന് ഏറ്റവും വലിയൊരു തെളിവ് തന്നെയായിരുന്നു ഇത്. ഇത്തരത്തിൽ തന്നെ വിവിധങ്ങളായ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കുട്ടിക്കാലത്ത് തന്നെ എക്സ് സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആൻറ്റി അവന് മ്യൂസിക്കിൽ ചെറിയൊരു താല്പര്യമുണ്ട് എന്നൊരു കാര്യം തിരിച്ചറിയുന്നത്. എങ്ങനെയെങ്കിലും അവന് മ്യൂസിക്കിലേക്ക് വഴി തിരിച്ചുവിട്ട് അവൻ്റെ ഈ ഒരു ആക്രമണ സ്വഭാവം, ഈ ഒരു അഗ്രസീവായ സ്വഭാവം മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് ഉറച്ചവർ വിശ്വസിക്കുകയും തുടർന്ന് സ്കൂളിലെ മ്യൂസിക് ടീമിലേക്ക് അവനെ നിർബന്ധിച്ചവർ ചേർക്കുകയും ചെയ്യുകയായിരുന്നു. അവിടെ മുതൽ തന്നെയായിരുന്നു അവൻ കാര്യമായി തന്നെ മ്യൂസിക്കിലേക്ക് ഇറങ്ങാൻ ആരംഭിച്ചതും പതിയെ പതിയെ ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും മറ്റുമെല്ലാം പഠിക്കാൻ ആരംഭിച്ചതും സ്വന്തമായി മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ ആരംഭിച്ചതുമെല്ലാം. സ്കൂളിലെ മ്യൂസിക് ടീമിൽ ചേർന്ന് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് ഒരുപാടധികം കാര്യങ്ങൾ പഠിച്ചിരുന്നുവെങ്കിൽ പോലും അവൻ എപ്പോഴും താല്പര്യം റോക്ക് മ്യൂസിക്കിനോട് തന്നെയായിരുന്നു. അതിൽ തന്നെ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാകാൻ വേണ്ടി നിരന്തരമായി അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ സ്വഭാവത്തെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ആൻറ്റി അവനെ മ്യൂസിക്കിലേക്ക് വഴി തിരിച്ചു വിട്ടത് എങ്കിൽ പോലും പിന്നെയും കാര്യമായ തരത്തിൽ അവൻ്റെ സ്വഭാവത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും പ്രകടമായിരുന്നില്ല. അതിനാലൊക്കെ തന്നെ 10th class പഠിക്കുമ്പോൾ സ്കൂളിൽ ചെറിയ തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും അദ്ദേഹത്തെ സ്കൂളിൽ നിന്നും പുറത്താക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ടാണ് അവൻ ആ ഒരു കാര്യം തീരുമാനിക്കുന്നത്, ഇനി ഞാൻ പഠിക്കാൻ പോകുന്നില്ല, എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നുകിലൊരു മ്യൂസീഷ്യനായി മാറുക അല്ലെങ്കിൽ ഒരു ഫൈറ്ററായി മാറുക, അതുമല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയറായി മാറുക എന്നതാണ്. അതിനാലൊക്കെ തന്നെ ഈ 3 കാര്യങ്ങൾക്കും ഉപരിപഠനം
അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് ഘടകമായിട്ട് വരുന്നില്ല. അതിനാലൊക്കെ തന്നെ ഇനി അങ്ങോട്ട് ഞാൻ പഠിക്കാൻ പോകുന്നില്ല എന്നൊരു കാര്യം അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് മ്യൂസിക്കിലേക്ക് തൻ്റെ പൂർണ്ണമായ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും കുടുംബം നോക്കുന്നതിന് വേണ്ടി, ഗ്രാൻഡ് മദറിനെ കാര്യമായി സഹായിക്കുന്നതിന് വേണ്ടിയെല്ലാം ഈ ഒരു പ്രായങ്ങളിലെല്ലാം ഒരു ഇലക്ട്രിക് ഷോപ്പിലും അതുപോലെ തന്നെ ചില കോൾ സെൻ്ററുകളിലുമെല്ലാം എക്സ് വർക്ക് ചെയ്തു വരികയായിരുന്നു. പക്ഷേ അവിടെയും തനിക്ക് മ്യൂസിക്കിലേക്ക് കൂടുതൽ ഇറങ്ങുന്നതിന് അതൊരു തടസ്സമായിട്ട് മാറുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ പൂർണ്ണമായും അത്തരത്തിലുള്ള ജോലികളെല്ലാം അദ്ദേഹം ഉപേക്ഷിച്ച് മ്യൂസിക്കിലേക്ക് തന്നെ വീണ്ടും അദ്ദേഹം കടക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു കാലങ്ങളിലെല്ലാം അദ്ദേഹം ചിന്തിച്ചൊരു കാര്യമുണ്ട്. സ്കൂളുകളിലെല്ലാം തന്നെ ചേർക്കുമ്പോൾ പല പല സ്കൂളുകളിലായി മാറ്റി ചേർക്കുന്ന അവസരങ്ങളിൽ പോലും അവിടെ നിന്നെല്ലാം പിന്നെയും എന്തുകൊണ്ടാണ് താൻ പുറത്താക്കപ്പെടുന്നത്, എന്തുകൊണ്ടാണ് എല്ലാവർക്കും തന്നെ പറ്റാത്തത്, അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളുമായിട്ട് തനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ല. അതിനാലൊക്കെ തന്നെ കുറച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളോട് ഇനി അങ്ങോട്ട് കൂട്ടുകൂടാമെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അങ്ങനെയാണ് ഡ്രഗ് ഡീലിംഗ് പോലുള്ള ചെറിയ തരത്തിലുള്ള ചില ക്രൈമുകൾ മറ്റുമെല്ലാം നടത്തുന്ന ആളുകളുമായിട്ട് അദ്ദേഹം കൂടുതൽ കൂടുതൽ കൂട്ടുചേരുന്നത്. അതിനാലൊക്കെ തന്നെ 2013 അദ്ദേഹത്തിന് 15 വയസ്സ് പ്രായമുള്ളപ്പോൾ ഗണ്ണ് അഥവാ തോക്ക് കയ്യിൽ വെച്ചു എന്നൊരു കാര്യം കൊണ്ട്, ലൈസൻസ് ഇല്ലാതെ കയ്യിൽ വെച്ചു എന്നൊരു കാര്യം കൊണ്ട് പോലീസുകാർ എക്സിനെ പിടികൂടുകയും പിന്നീട് കോടതി പ്രായപൂർത്തിയായിട്ടില്ല എന്നൊരു കാരണം കൊണ്ട് അദ്ദേഹത്തെ ജുവനൽ ഹോമിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുകയായിരുന്നു. എക്സിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായി മാറിയ ഒരു കാര്യം തന്നെയായിരുന്നു ഇതെന്ന് തീർച്ചയായും നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ടായിരുന്നു സ്വന്തമായി ഒരു ടീം രൂപീകരിച്ച്, ഒരു ബാൻഡ് രൂപീകരിച്ച് മ്യൂസിക് പുറത്തിറക്കുന്ന സ്കൈ മാസ്ക് എന്ന പേരുള്ള വ്യക്തിയെ അദ്ദേഹം പരിചയപ്പെടുന്നത്. പിൽക്കാലത്താണ് അദ്ദേഹം ഈ ഒരു പേരിൽ പ്രശസ്തനായിരുന്നത് എങ്കിലും ആ ഒരു സമയത്ത് തന്നെ സംസാരിച്ചു വന്നപ്പോൾ ഈ രണ്ട് പേർക്കും, എക്സിനും അതുപോലെ തന്നെ സ്കൈ മാസ്ക് അല്ലെങ്കിൽ സ്റ്റോക്ക്ലി എന്ന വ്യക്തിക്കും, റാപ്പ് മ്യൂസിക്കിലുള്ള താല്പര്യം വളരെ വലിയ രീതിയിൽ തന്നെ ഉണ്ട് എന്ന കാര്യം രണ്ടുപേർക്കും അവിടെ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതിനാലൊക്കെ തന്നെ പിന്നീട് ജയിലിൽ നിന്നും അല്ലെങ്കിൽ ജുവനൽ ഹോമിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ഒരുമിച്ച് ചേർന്നുകൊണ്ട് മ്യൂസിക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യാമെന്നൊരു കാര്യത്തിൽ അവരവിടെ വെച്ചുകൊണ്ട് തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അടുത്ത വർഷം 2014 ജുവനൽ ഹോമിൽ നിന്ന് എക്സ് പുറത്തിറങ്ങുകയാണ്. ആ സമയത്ത് തന്നെ അദ്ദേഹം പലതരത്തിലുള്ള മ്യൂസിക്കുകൾ പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അത്തരത്തിൽ സൗണ്ട് ട്രാക്കിൽ അദ്ദേഹം വൈ സിറ്റി എന്ന പേരിൽ ഒരു മ്യൂസിക് പുറത്തിറക്കുകയും ചെയ്യുകയായിരുന്നു. ചെറിയ തരത്തിലുള്ള ഓളങ്ങളെല്ലാം ആ ഒരു മ്യൂസിക് സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് സ്കൈ മാസ്കുമായി ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബാൻഡിൽ, അദ്ദേഹത്തിൻ്റെ ടീമിൽ ചേർന്നുകൊണ്ട് അവർ ഇരുവരും ചേർന്ന് മ്യൂസിക്കുകൾ, സോങ്ങുകൾ പുറത്തിറക്കാൻ ആരംഭിക്കുകയാണ്. അവയെല്ലാം വലിയ തരത്തിൽ തന്നെ ഹിറ്റാവുന്ന ഒരു കാഴ്ചയായിരുന്നു അന്ന് കാണാൻ സാധിച്ചത്. പിന്നീട് ഒരു വർഷത്തിന് ശേഷം 2015 ലുക്ക് അറ്റ് മീ എന്ന പേരിൽ എക്സ് പുറത്തിറക്കിയ ഒരു മ്യൂസിക് അന്നുള്ള പല റെക്കോർഡുകളെയും തിരുത്തി കുറിക്കുകയും വളരെ വലിയ തരത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും അതോടുകൂടി തന്നെ പതിയെ പതിയെ ആളുകൾ എക്സിനെ കുറിച്ച് സംസാരിക്കാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. പതിയെ അദ്ദേഹം ഫേമസ് ആയി വരാൻ ആരംഭിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു കാലങ്ങളിൽ ഇത്തരത്തിലുള്ള പല നേട്ടങ്ങളും അദ്ദേഹത്തിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങളൊന്നും വന്നിരുന്നില്ല. അതിനാലൊക്കെ തന്നെ 2016 മാരകായുധങ്ങൾ ഉപയോഗിച്ച് കവർച്ച നടത്തി എന്നൊരു കേസിൽ അദ്ദേഹം വീണ്ടും പിടിക്കപ്പെടുകയും ജയിലിൽ അടക്കപ്പെടുകയും ചെയ്യുകയാണ്. അതിനോടകം തന്നെ എക്സിൻ്റെ സോങ്ങുകൾ വലിയ തരത്തിൽ തന്നെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു എന്നൊരു കാര്യം കൊണ്ട് തന്നെ വാർത്തകളിലെല്ലാം ഈ ഒരു വിഷയവും ഇടം പിടിക്കുകയാണ്, ഇടം നേടുകയാണ്. പക്ഷേ അതിനോടകം തന്നെ എക്സിൻ്റെ മ്യൂസിക്കുകൾ വലിയ തരത്തിൽ തന്നെ തങ്ങൾക്ക് കൊമേഴ്ഷ്യൽ സക്സസ് ഉണ്ടാക്കി നൽകും എന്ന് പ്രതീക്ഷിച്ച്, എന്ന് വിശ്വസിച്ച് പല ആളുകളും അദ്ദേഹത്തെ വെച്ച് പുതിയ പുതിയ സോങ്ങുകൾ, പുതിയ പുതിയ പാട്ടുകൾ പുറത്തിറക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നുകൊണ്ടേയിരുന്നു. അതിനാലൊക്കെ തന്നെ ജയിലിൽ വെച്ച് പോലും തൻ്റെ പല പുതിയ പ്രൊജക്റ്റുകളുടെയും കരാറുകൾ അദ്ദേഹം ഒപ്പുവെച്ചിരുന്നു. പിന്നീട് 2017 അദ്ദേഹം ജയിൽ മോചിതനാവുകയാണ്. ശേഷം അദ്ദേഹം പുറത്തിറക്കിയ 3 സോങ്ങുകൾ വലിയ തരത്തിൽ തന്നെ ഹിറ്റാവുകയായിരുന്നു. വലിയ തരത്തിൽ വീണ്ടും അദ്ദേഹം ജനശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം അലങ്കരിക്കുകയാണ്. ആളുകളെല്ലാം വളരെ വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സോങ്ങുകളെ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. അതിനാലൊക്കെ തന്നെ പലതരത്തിലുള്ള സ്റ്റേജ് പെർഫോമൻസുകൾ നിരന്തരമായി അദ്ദേഹം നടത്തി വരാൻ ആരംഭിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇത്ര വലിയ രീതിയിൽ തന്നെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലേക്ക് അദ്ദേഹം എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് പോലും സ്വഭാവത്തിൽ അപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈയൊറ്റ കാര്യം കൊണ്ട് നിരന്തരമായി അദ്ദേഹം മാധ്യമങ്ങളിൽ, വാർത്തകളിൽ ഇടം നേടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്റ്റേജിലേക്ക് അദ്ദേഹം പെർഫോം ചെയ്യുന്ന സമയത്തെല്ലാം കയറി വരുന്ന പലരെയും വളരെ ക്രൂരമായി തന്നെ അദ്ദേഹം പ്രഹരിക്കുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. എല്ലാത്തിനോടും ഒരു നിഷേധാത്മകമായ, അതുപോലെ തന്നെ ഒരു എടുത്തുചാട്ടം കൂടിയ
വളരെ അഗ്രസീവായ നിലയിലുള്ള ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതിനാലൊക്കെ തന്നെ വീണ്ടും 2018 എത്തുമ്പോൾ തൻ്റെ കാമുകിയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ കാരണം വീണ്ടും അദ്ദേഹം ഒരുപാട് തരത്തിലുള്ള ലീഗൽ ഇഷ്യൂസ് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇതിനെല്ലാം ശേഷം പതിയെ പതിയെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പല ചാരിറ്റികൾക്കും വേണ്ടി ഫണ്ട് റൈസിങ്ങിനും മറ്റുമെല്ലാമായിട്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പതിയെ എല്ലാം ഇത്തരത്തിലുള്ള തൻ്റെ സ്വഭാവങ്ങളെല്ലാം ഒന്ന് മാറ്റണമെന്ന് അദ്ദേഹവും ചിന്തിച്ച് തുടങ്ങിയിരുന്നു. തൻ്റെ കാമുകിയും അതുപോലെ തന്നെ സംഗീതവും തൻ്റെ സ്വഭാവത്തെ പോലും പതിയെ മാറ്റിമറിക്കുന്നുണ്ട് എന്നൊരു കാര്യം അദ്ദേഹം പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ആ ഒരു കാര്യം സംഭവിച്ചത്. 2018 ജൂൺ മാസം 18-ാം തീയതി 3:56 ഫ്ലോറിഡയിലെ ഡിയർ ഫീൽഡ് ബീച്ചിന് സമീപത്തായി XXX ടെൻറ്റാഷൻ എന്ന ലോകം മുഴുവൻ ആരാധകരുള്ള ഏവരും എക്സ് എന്ന് വളരെയധികം വാത്സല്യത്തോടെ ആരാധനയോടുകൂടി വിളിച്ച ആ ഒരു പ്രതിഭയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മൾട്ടിപ്പിൾ ഗൺഷോട്ട്സ് ഏറ്റതിൻ്റെ പാടുകളും ഉണ്ടായിരുന്നു. പോലീസുകാർ പിന്നീട് അന്വേഷണങ്ങൾ നടത്തിയതിൽ നിന്നും അദ്ദേഹവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത യാതൊരു വിധത്തിലുള്ള മുൻ വൈരാഗ്യവും ഇല്ലാത്ത ചില ആളുകൾ ചേർന്ന് നടത്തിയ ഒരു മോഷണ ശ്രമത്തിൻ്റെ ഭാഗമായി സംഭവിച്ചു പോയ ഒരു മരണമായിരുന്നു, ഒരു കൊലപാതകമായിരുന്നു അദ്ദേഹത്തിൻ്റേത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന $50,000 വേണ്ടിയിട്ടായിരുന്നു അക്രമികൾ ഇത്തരമൊരു കൊലപാതകം നടത്തിയിട്ടുണ്ടായിരുന്നത്. പല ലോക പ്രശസ്തരായ ജീവിതത്തിൽ വിജയം കൈവരിച്ചവരെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരുപാടധികം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം ജീവിതം തുടങ്ങി വലിയ സക്സസ്സിലേക്കെത്തി പെട്ടെന്ന് വെച്ചുകൊണ്ടുള്ള ഒരു മരണം തന്നെയായിരുന്നു എക്സിൻ്റേത്. ലോകത്തുള്ള അദ്ദേഹത്തിൻ്റെ ആരാധകർ ഇന്നും വളരെയധികം വ്യസനത്തോടുകൂടെ തന്നെ ഈ ഒരു കാര്യത്തെ ഇന്നും ഓർത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരാധകരെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് പോലും നമ്മൾ യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പേ വരെ പലരും അതിന് താഴെ കമൻ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാനായി സാധിക്കുന്നുണ്ട്. തീർത്തും വ്യത്യസ്തമായ നിലയിൽ ബാക്കിയുള്ള എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായ ഒരു യുണീക്ക് സ്റ്റൈൽ എപ്പോഴും തൻ്റെ മ്യൂസിക്കിൽ തൻ്റെ സോങ്ങുകളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നൊരു കാര്യം കൊണ്ട് തന്നെയായിരുന്നു ഇത്ര വലിയ വിജയങ്ങളിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ എക്സിന് എത്തിച്ചേരാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോസോടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏത് സോങ്ങാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത്, നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളത് എന്നതിനെക്കുറിച്ചും തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. പല ആളുകളും ഇന്നും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മരണം ആരൊക്കെയോ ചേർന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നാടകം മാത്രമാണ് എന്ന നിലയ്ക്കൊക്കെയാണ്. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും ലോകത്തിന് നഷ്ടപ്പെട്ടത് വളരെയധികം പ്രഗത്ഭനായ ഒരു മ്യൂസീഷ്യനെ തന്നെയായിരുന്നു. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുമുട്ടാന്ന പ്രതീക്ഷയോടെ ബൈ.